I never even had a serious relationship at that time. ഞാൻ ഒരു സ്ഥലത്ത് ഒരു നോ പറയുമ്പോഴത്തേക്കും ഇൻഡസ്ട്രി മൊത്തം അത് പാട്ടാവും. നമ്മൾ എന്ന് സീനിയർ ആണ് എന്ന് വിചാരിക്കുന്നു, അന്ന് ആ ഒരു ചിന്തയും ആ ഒരു ഭാവവും എല്ലാം അതിനകത്ത് വരും. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചോദിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര പ്രശ്നമാണ്. ഐ ഫീൽ ദാറ്റ് നമ്മൾ അത് അതിലോട്ട് തന്നെ ആയിക്കോളും. എൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. ഒരാക്ടറും ഒരു ആക്ട്രസ്സും അതൊരു ഡയറക്ടറുടെ ടൂളാണ്, അല്ലെങ്കിൽ ഡയറക്ടർ കൂടെ നിർത്തേണ്ട ആളാണ്. ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് നാച്ചുറൽ. ഞാൻ അങ്ങനെ നാച്ചുറൽ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല, ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാതെ. പക്ഷേ 10-35 ദിവസം അയാൾ നമ്മളിൽ തന്നെ ഉണ്ടാവും എന്നാണ് വീട്ടുകാർ പറയുക. ഒരു കഥ കേട്ടു, അപ്പം ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് ഉണ്ടോയെന്ന്. സ്ക്രിപ്റ്റ് എനിക്കൊന്ന് വായിക്കാൻ തരുമെന്ന്. അത് അന്ന് വളരെ വലിയൊരു പ്രശ്നമായിരുന്നു, ഭയങ്കരമായിട്ടുള്ള പ്രശ്നം. പക്ഷേ ഇപ്പോഴും ആ സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ കഥ കേൾക്കും, ഇൻ്റർവെൽ ആകുമ്പോൾ വെറുതെ എന്തിനാണ് ഞാൻ അവരെ ബോറടിപ്പിക്കുന്നു എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അവരുടെ സമയം എൻ്റെ സമയം വേസ്റ്റ് ചെയ്യണ്ട. ഈ ചോറ് വന്നതെന്ന് പറയാൻ എല്ലാം വൃത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ജനറേഷൻ, യങ് ജനറേഷൻ ഒരുപാട് ജഡ്ജും ചെയ്യും, കമ്പാരിസൺസ് ഒരുപാട് വരാറുണ്ട്. എന്താണെന്നുള്ള കാര്യം സിനിമ കണ്ടു വേണം. ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് കേട്ടോ, സിനിമ എന്റെ വിടാ കുതുമ്പ. അപ്പൊ ഇന്ന് ഓപ്പൺ തിയേറ്ററിൽ ഒരു ഗസ്റ്റ് അല്ല, രണ്ട് ഗസ്റ്റ് ഉണ്ട്. ഇവര് തന്നെയാണ്. ഞാൻ ഇനിയും പറയണോ ഇത് ജയസൂര്യ ഇത് നമ്മുടെ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പം വെൽക്കം ടു ഓപ്പൺ തിയേറ്റർ. താങ്ക് യു. സന്തോഷം. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു നാദർഷയുടെ തന്നെ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയിലാണ് രണ്ടാമത് ഒരുമിച്ച് അഭിനയിക്കുന്നത് അല്ലേ. താങ്കളും ആസ് എൻ ആക്ടർ ഇവോൾവ് ആയിട്ടുണ്ട്, നമിതയും ഇവോൾവ് ആയിട്ടുണ്ട്, ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഒബ്വിയസ്ലി. അപ്പം ആ ചേഞ്ചസിനെ ഒക്കെ കളക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നിങ്ങൾ എങ്ങനെയാണ് അഭിനയിക്കുന്നത്? എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ അന്ന് കണ്ടനെ കട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും, എനിക്ക് ഞാൻ സിനിമ വന്ന കാലം തൊട്ട് അതിന് മുന്നേ തൊട്ട് അറിയാവുന്ന വ്യക്തിയാണ് ജേട്ടൻ. അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗ്രോത്ത് കണ്ടിട്ടുള്ള രണ്ടുപേരാണ്. അപ്പോൾ ആസ് എൻ ആക്ടർ അമർ അക്ബർ അന്തോണിയിൽ നിന്നൊക്കെ ഒരുപാട് 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 മേലെയാണ് ഇപ്പോൾ ജേട്ടൻ നിൽക്കുന്നത്. നമ്മൾ ലുക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ പല പല റെഫറൻസസിനും വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ആക്ടർ കൂടെയാണ്. പക്ഷേ ഇപ്പോഴും ആ ഒരു സ്നേഹവും ആ ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു അറ്റാച്ച്മെൻറ്റും നമുക്ക് തോന്നുന്നൊരു വ്യക്തിയാണ്. ഇൻ പേഴ്സൺ ഒരു മാറ്റവും വരാത്തൊരാളാണ് സിനിമയിൽ ഞാൻ കണ്ടതിൽ. നമിതയെ പറ്റി പറയുകയാണെങ്കിലും, അതെന്താ ഇപ്പം നമിത ഇപ്പം ഇവിടെ ഇരിക്കാനുള്ള കാരണം എന്താണ്? അവർ ആ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും പുതിയ പുതിയ രീതിയിൽ കിട്ടുന്ന കഥാപാത്രങ്ങളെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെയല്ലേ നമ്മളും തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമിതനെ ഞാൻ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് ഏതാണ് എന്താണെന്ന് പറയുന്നില്ല, വിളിച്ചിട്ട് നമിത പ്രമുഖമായിട്ട് എനിക്ക് അങ്ങനെയല്ല, എനിക്ക് കുറച്ചുകൂടി ഡെപ്തുള്ള ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സാധാരണഗതിയിൽ ശരി നമ്മൾ വിളിച്ചിട്ട് വന്നില്ല, അതല്ല എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് തോന്നിയത്, കാരണം അതല്ല എനിക്ക് ഇനിയും ചെയ്ത പോലത്തെ കഥാപാത്രങ്ങളല്ല എനിക്ക് ചെയ്യേണ്ടത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുക്കുന്ന സ്ഥലത്താണ് ഒരു ആക്ടർ മാറുക. എനിക്ക് തോന്നുന്നു അമർ അക്ബർ ആൻ്റണിയിൽ നിന്നും നമ്മൾ ഇതിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ മാനസികമായിട്ടുള്ള ആ മാറ്റങ്ങളുടെ റിഫ്ലക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും സിനിമയിൽ കാണാം. ഓക്കെ, അപ്പം ലൈക്ക് നിങ്ങളെ ആക്ടേഴ്സ് ഒരു സീനിൽ അഭിനയിക്കുകയാണ്, നമുക്ക് ആസ് എൻ ഔട്ട്പുട്ടാണ് എല്ലാം കഴിഞ്ഞ് ദ വെരി ഫൈൻ ഔട്ട്പുട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഒബ്വിയസ്ലി പല ഇമോഷൻസ് പല കാര്യങ്ങളുണ്ടല്ലോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ. ഒരു സീനിന് മുന്നേ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു സീനാണ്, നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു വർക്കിംഗ് റാപ്പ് എങ്ങനെ ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട്? ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻസിന് അത് പറയുന്നില്ല, കാരണം അതിപ്പോൾ ഞങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ച് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പ്രിപ്പറേഷൻ എനിക്ക് തോന്നുന്നു ഓരോ ആക്ടേഴ്സിനും ഓരോ രീതിക്കാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലൈൻസ് നേരത്തെ തന്നെ ഒന്ന് റെഫർ ചെയ്ത് വെക്കും. എനിക്ക് തോന്നുന്നു ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസസ് ആയിരിക്കും. ഈ ചന്ദ്രേട്ടൻ എവിടെയാ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഐ വാസ് ഇൻ 12th 12th ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഐ നെവർ ഈവൻ ഹാഡ് എ സീരിയസ് റിലേഷൻഷിപ്പ് അറ്റ് ദാറ്റ് ടൈം. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രാജുവലി റൈറ്റ് നൗ ഐ എം 26 ഈ ഒരു ഫേസിൽ വന്നപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസസിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ച് 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 ഒരു പോയിൻ്റ് എത്തുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് അല്ല ഏതെങ്കിലും ഒരു ഇമോഷനുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആ ഒരു കണക്റ്റിൽ പിടിക്കും, അതായിരിക്കും ആ ഒരു കണക്റ്റായിരിക്കും എൻ്റെ ആ ജേണീനെ മൊത്തം ഇഗ്നൈറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിനെ മൊത്തം ഇഗ്നൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. എൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. ഞാൻ എന്നിട്ട് ആ ഒരു ഹോൾ സിനിമ ഞാൻ ചിലപ്പോൾ ഒരു മ്യൂസിക്കായിരിക്കും കേൾക്കുന്നത്, ഒരു പാട്ടായിരിക്കും, ചിലപ്പോൾ എന്നെ ട്രിഗർ ചെയ്യുന്ന ഒരു പാട്ടായിരിക്കും. ആ സിനിമ ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ ആ പാട്ടായിരിക്കും, ഒരൊറ്റ പാട്ടായിരിക്കും കേൾക്കുക. ഒരു പാട്ടല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിലെ ആ ഒരു
ഒരു സോങ്ങിൻ്റെ ബിറ്റോ എന്തെങ്കിലും ആയിരിക്കും, കാണുന്നല്ല, വിഷ്വലി അല്ല, ഓഡിയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ 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 ഫാക്ടേഴ്സ് എന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. പിന്നെ ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് നാച്ചുറൽ. ഞാൻ അങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല, ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാതെ അതിൽ എന്താ പറയുക, അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ഗ്രാജുവലി നമ്മൾ ആ നമ്മുടെ ആ ഒരു ഇമോഷനായിട്ട് കണക്ട് ആവുമ്പോൾ ഐ ഫീൽ ദാറ്റ് നമ്മൾ അത് അതിലോട്ട് തന്നെ ആയിക്കോളും. എൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. അല്ല, ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന ആലോചിച്ചത്, ഈ ആക്ടേഴ്സൊക്കെ ഒരു ഒരു ബ്ലിസ്സിലേക്ക് പോകുന്നത് ആക്ച്വലി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മാക്സിമം ആണ്. രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്സുകളൊക്കെ വളരെ റയറല്ലേ. ബ്ലിസ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, 10-30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ്. ഞാൻ ആലോചിക്കുകയാണ്, ഡാൻസ് ചെയ്യുന്നവരുടെ, പെയിൻറ്റിങ് ചെയ്യുന്നവരുടെ, പാടുന്നവരുടെ, അവർക്കൊക്കെ എന്തുമാത്രം ആ ഒരു 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 എന്താ പറയുക, ആ ട്രാൻസിലേക്ക് പോകാനുള്ള സമയം ഒരുപാടുണ്ട്. നമുക്കതില്ല എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ ഒരു ഒരു സത്യം പറഞ്ഞൊരു വിഷമമാണത്. നമുക്ക് അത്ര നേരം നിൽക്കാൻ പറ്റില്ലല്ലോ അയാളായിട്ടൊന്നും. പിന്നെ ഓരോരുത്തർക്ക് ഈ പറഞ്ഞ പോലെ, നമ്മൾ ഇത് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ഓരോ ഓരോരോ രീതികളാണ്. എനിക്ക് എൻ്റെ രീതിയാണ്, അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, കാരണം ഓരോ പടത്തിനും എടുക്കുന്ന രീതികൾ ഓരോന്നാണ്. പക്ഷെ അത് ഭയങ്കര എഫോർട്ടും ആണല്ലേ. ഇപ്പൊ ജയസൂര്യ എന്ന് പറയുമ്പോൾ ദേർ ഈസ് ആൻ എഫോർട്ട് ഓൾവേസ് ടാക്കിങ് യുവർ നെയിം. എഫോർട്ട് എന്ന് പറയില്ല, എഫോർട്ട്ലെസ് ആയിട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് ഉള്ള എഫോർട്ട്. അതിനൊരു എഫോർട്ട് വേണമല്ലോ, അഭിനയിക്കാൻ വേണമല്ലോ, ഒരു എഫോർട്ട് എടുക്കണമല്ലോ. അല്ലേ, ശരിക്കും ഇങ്ങനെ പല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പല ദേർ ഈസ് എ ഡെഡിക്കേഷൻ, ഒബ്വിയസ്ലി ദേർ ഈസ് എ ഡെഡിക്കേഷൻ. അപ്പൊ ആ ഒരു ഇത് ചെയ്യണ സമയത്ത് ഇപ്പൊ നമ്മൾ ഈ മറ്റേ രൺവീർ സിംഗിന്റെ മറ്റേ അലാവുദ്ദീൻ ഖിൽജിയെ ചെയ്ത സമയത്ത് പുള്ളി ശരിക്കും മെന്റലി ഡൗൺ ആയി ഒക്കെ പോയെന്ന് ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പോത്തിക്കിരിയിലെ ക്യാരക്ടർ അത്രയും ഒരു എക്സ്റ്റെൻഡിൽ നിൽക്കുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ പോലും വേറൊരു പെയിനിലൂടെ കടന്നു പോകുന്നൊരു എന്തൊക്കെയോ അല്ലെ, നമ്മുടേതല്ലാത്ത റീസണ് ആ പെയിനിലേക്ക് പോയ ക്യാരക്ടറാണത്. അപ്പം അങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഹാങ് ഓവർ നമ്മളിൽ ഉണ്ടാവാറുണ്ടോ? ഹാങ് ഓവർ ഉണ്ടാവാറില്ല, പക്ഷെ 10-35 ദിവസം അയാൾ നമ്മളിൽ തന്നെ ഉണ്ടാവും എന്നാണ് വീട്ടുകാർ പറയുക. നമ്മൾ കട്ട് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ധാരണ, ഇപ്പം മേരിക്കുട്ടി പോലും വേറെ സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളിൽ നിന്ന് പോയി എന്നാണ് എൻ്റെ ഒക്കെ വിചാരം. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും ഞാൻ ചിലപ്പോൾ കൈയ്യെടുക്കുന്നതും ഇങ്ങനെ ഇരിക്കുന്നതിലൊക്കെ അത് ഉണ്ടാവും എന്നാണ് അവർ അവർ പറയണത്. അവർക്കെല്ലാം കൂടുതൽ അറിയാൻ പറ്റുക. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ, പക്ഷെ വെള്ളം മുറിലൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. കട്ട് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതല്ല, നമ്മളിൽ തന്നെ ഉണ്ട്, പക്ഷെ അത് ഉറങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞ പോലത്തെ കാര്യമാണ്. പിന്നെ ഫൈനൽ കട്ട് വിളിക്കുമ്പോഴത്തേക്കും അയാൾ പിന്നെ നമ്മളെ നമ്മുടെ കൂടെ വരില്ല. അപ്പം നമിത പറഞ്ഞൊരു കാര്യമാണല്ലോ, നമുക്ക് ട്രൂ ആവുക, നമ്മൾ ആ മൊമെന്റിൽ നമ്മളായി നിൽക്കുക. അപ്പം ഇപ്പോൾ ഈ ചെയ്ത ഒരു സീൻ, അയ്യോ ഇത് ഞാൻ റെപ്പിറ്റേഷൻ ആണോ ഈ സാധനം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? പിന്നെ അത് വന്ന് കാണുമ്പോഴത്തേക്കും ഇതെന്നറിയാം, ഡയറക്ടർക്ക് പോലും കാണുമ്പോൾ ചിലപ്പോൾ കുഴപ്പം തോന്നില്ല. നമ്മുടെ ഒരു സ്ട്രോങ് പോയിൻ്റ് ഉണ്ടാവും, ആ സ്ട്രോങ് പോയിൻ്റ് എന്താണെന്ന് നമുക്കറിയാം, ആ സ്ട്രോങ് പോയിൻ്റ് എന്താണെന്ന് ഓഡിയൻസിന് അറിയാം, ആ സ്ട്രോങ് പോയിൻ്റ് എന്താണെന്ന് ഓഡിയൻസിന് അറിയാം എന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ കുറേ ട്രാവലൊക്കെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ജനങ്ങൾ ഇനിയും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതെല്ലാം മാറ്റി ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോന്ന്, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഞാൻ എന്തോ കഴിഞ്ഞ ദിവസം ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടൻ എനിക്കൊരു സംശയമുണ്ട്, എന്തോ ഒരു ഡൗട്ടാണ് ഇതിനെപ്പറ്റി. അപ്പം നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചു, എനിക്ക് ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതാ. അപ്പോൾ ഞാനിങ്ങനെ ആ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി അഭിനയിക്കുന്ന സമയത്ത് അത് ഓവർകം ചെയ്യാൻ എന്തോ അങ്ങനെ എന്തോ ആണ് ചോദിച്ചത്. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എങ്ങനെയാണ് അത് ചെയ്യുന്നേ, നീ എങ്ങനെയാണ് പഠിച്ചതെന്ന് അത് എനിക്ക് പറഞ്ഞത്. ബിക്കോസ് ഹി ഈസ് ഓൾവേസ് വെൽക്കമിങ്, നമ്മൾ എന്ത് പുതിയ പുതിയ ഐഡിയാസ് വന്നാലും ഞാൻ ചേട്ടനെക്കാട്ടി ഇത്രയും ജൂനിയർ ആണെന്നുള്ള ഒരു ആ ഒരു ഡിഫറൻസിയേഷനൊന്നും ഇല്ല. എപ്പോഴും വാമായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് എനിക്ക് തോന്നുന്നു ഒരു ആക്ടർ, ഒരു പെർഫോമർ, ഹുവർ ഇട്ടസ് ആർട്ടിലുള്ള എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണ് അത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒരാൾ നമ്മളെ വിളിച്ചൊരു കാര്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും. നമുക്ക് മാത്രമല്ല, അയക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് നമ്മളെ ഭാഗത്ത് നിന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സംസാരിക്കുമ്പോഴായിരിക്കും നമ്മളറിയാത്തൊരു പോയിൻ്റ് പുള്ളി പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടല്ലേ, അതിന് പുതിയൊരു തലം എന്ന് പറഞ്ഞ് നമുക്കത് പഠിക്കാൻ പറ്റും. നമിത പറഞ്ഞിടത്ത് തന്നെ ഞാൻ ചോദിക്കണം, അതായത് നമിത പറഞ്ഞു ലൈക് ജൂനിയർ ആണ്, അപ്പം നമ്മളെപ്പോഴും സീനിയേഴ്സിനെ നോക്കി അവരുടെ അത് കൊള്ളാം ഇത് കൊള്ളാം നമ്മൾ അത് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ജയസൂര്യ എന്ന് പറയുന്ന ആക്ടർ ഈ എന്താണ് ലൈക് ഇത്രയും ജൂനിയർ ആണ് വെൻ കമ്പയർ ടു നിങ്ങളുടെ ടൈം ബീയിങ് ഇൻ സിനിമ. അപ്പം നമിതയെന്ന് അങ്ങനെ നോക്കി എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെവിടെയാണ് ജൂനിയർ സീനിയർ എന്ന് കാണിച്ചു തരാൻ പറ്റുമോ?
അല്ല ഞാൻ എക്സ്പീരിയൻസിന്റെ ബേസിസ് അല്ലല്ല ഞാൻ ഇതാണ് പറഞ്ഞത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടു പേരെയും ഒരേ രീതിയിലാണ് നമ്മൾ കാണുന്നത്, കഥാപാത്രമായി മാത്രം. അതിനകത്ത് ജൂനിയർ സീനിയർ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതാണ് വേറൊരു സത്യം. അതുപോലെ തന്നെയാണ് ഇതിലും. നമ്മൾ എന്ന് സീനിയറാണ് എന്ന് വിചാരിക്കുന്നു, അന്ന് ആ ഒരു ചിന്തയും ആ ഒരു ഭാവവും എല്ലാം അതിനകത്ത് വരും. നമ്മൾ സ്റ്റുഡൻ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ജീവിത അവസാനം വരെ ഒന്ന്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പുതിയ കുട്ടികളുടെ, ഇപ്പോൾ നമിത മാത്രമല്ല ഞാൻ പറയുന്നത്, പുതിയ കുറേ കുട്ടികൾ വരുമ്പോൾ അവരുടെ ഡിസിഷൻ മേക്കിംഗ് എന്ത് രസമാണെന്നറിയോ? അവർക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. അവർക്ക് നോ പറയേണ്ടത് എവിടെയെന്നറിയാം. നമ്മൾ വന്ന സമയത്ത് ഞാനൊരു സ്ഥലത്തൊരു നോ പറയുമ്പോഴത്തേക്കും ഇൻഡസ്ട്രി മൊത്തം അത് പാട്ടാവും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചോദിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ വന്ന സമയത്ത് കേട്ടോ. അവൻ സ്ക്രിപ്റ്റ് ചോദിക്കാറായി, അവൻ നമ്മളുടെ അടുത്ത് നോ പറയാനും ആര്. അപ്പോൾ അത്രയും ഈഗോ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. പിള്ളേർ എനിക്ക് വർക്കൗട്ടായില്ല ഏട്ടാ, ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പം അതെല്ലാം പിന്നെ അത് അപ്പം അതൊക്കെ നോക്കി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം എങ്ങനെയാണ് പുതിയ കുട്ടികൾ ഡിസിഷൻ എടുക്കുക, അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ് ഒരാളൊരു ഡിസിഷൻ എടുക്കുക, നോ പറയുക എന്നൊക്കെ പറയുന്നത്. നോ ആണെങ്കിൽ എസ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പുതിയ പുതിയ രീതിയിൽ ചെയ്യണമെന്ന് പറയുന്നു, ചോദ്യങ്ങൾ വരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ചോദ്യം നിന്നാൽ ഉത്തരം നിൽക്കും, അതോട് വളർച്ചയും നിൽക്കും അല്ലേ. അപ്പോൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാനും ഇനിയിപ്പോൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ലൈക്ക് നമിതയ്ക്ക് ഒരു നോ പറയാൻ എളുപ്പമാണോ? ഒരു സാധനത്തോട് എനിക്ക് ആദ്യം തുടക്കത്തിൽ വന്നപ്പോൾ എനിക്ക് എളുപ്പമല്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഇതേപോലൊരു സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ സിനിമ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയൊക്കെ കഴിഞ്ഞ് കുറേ കഥകളൊക്കെ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ക്രിപ്റ്റ്, ഒരു കഥ കേട്ടു. അപ്പം ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് ഉണ്ടോയെന്ന്, സ്ക്രിപ്റ്റ് എനിക്കൊന്ന് വായിക്കാൻ തരുമെന്ന്. അത് അന്ന് വളരെ വലിയൊരു പ്രശ്നമായിരുന്നു, ഭയങ്കരമായിട്ടുള്ള പ്രശ്നം. പക്ഷേ ഇപ്പോഴും ആ സിറ്റുവേഷൻസ് ഉണ്ട്. അത് 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 സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരുടെ വിവരമില്ലായ്മ എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരാക്ടറും ഒരാക്ട്രസ്സും അതൊരു ഡയറക്ടറുടെ ടൂളാണ്, അല്ലെങ്കിൽ ഡയറക്ടർ കൂടെ നിർത്തേണ്ട ആളാണ്. അപ്പോൾ അയാൾക്ക് ഫുൾ സ്ക്രിപ്റ്റ് കൊടുക്കുക, ഫുൾ അറിവോടുകൂടി വേണം ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കാൻ. അവിടെ എനിക്ക് സ്ക്രിപ്റ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഈഗോ മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തരുന്നുണ്ടാവില്ല, ഈ രണ്ട് കാര്യമല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മളിപ്പോഴും ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവമാണ്. ഇപ്പം നമുക്കൊരു സ്ക്രിപ്റ്റ് വായിച്ച് എനിക്ക് ക്യാരക്ടർ കൺവിൻസിങ് അല്ലെങ്കിൽ ഞാനത് പൊളൈറ്റ്ലി എനിക്ക് എന്താണ് കൺവിൻസിങ് അല്ല എന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈവൻ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ചില ആളുകൾ സംശയം ചോദിക്കുമ്പോൾ അതെന്തിനാണ് അതിന് ഈഗോ ആയിട്ട് എടുക്കണേ. അത് പറഞ്ഞു കൊടുക്കാനുള്ള റൈറ്റ് അതിനകത്തുള്ള എല്ലാവർക്കും ഉണ്ട്, റൈറ്റർക്കാണെങ്കിലും ഡയറക്ടർക്കാണെങ്കിലും ആർക്കാണെങ്കിലും. പക്ഷെ അത് ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ഈഗോയിൽ ഹേർട്ട് ചെയ്യുന്നുണ്ട്, അതെന്തിനാന്ന് എനിക്ക് ഇതുവരെ പെടുത്താൻ കിട്ടിയിട്ടില്ല. അപ്പം ഇപ്പം നോ പറയേണ്ട അടുത്ത് ഇപ്പോഴല്ല, അതൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കൺവിൻസിങ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നോ പറയാറുണ്ട്. അത് വേണമല്ലോ. അത് ഇപ്പം കഥ കേൾക്കും, ഇൻ്റർവെൽ ആകുമ്പോൾ വെറുതെ എന്തിനാണ് ഞാൻ അവരെ ബോറടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. അവരുടെ സമയം എൻ്റെ സമയം വെച്ച് ചെയ്യണ്ട, ഈ ചോറ് വന്നോ എന്നറിയാൻ എല്ലാം അമർത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം പിന്നെ അതൊരാളുടെ ഫ്രീഡം. ഇൻ്റർവെൽ വരെ കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്കത് ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണല്ലോ ബാക്കിയുള്ള സിനിമയും. അപ്പോൾ ഇൻ്റർവെൽ വരെ കേട്ട് എനിക്ക് വർക്കാവില്ല, ഞാൻ പറയും എനിക്ക് ഞാനിതിനെ ഒരിക്കലും ഞാൻ കഥ മോശമെന്ന് പറയില്ല കേട്ടോ. കാരണം എന്തിനാണ് അയാൾ മോശമല്ല, മോശമല്ലാത്തത് കൊണ്ടല്ലേ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അത് അയാൾക്ക് മോശമല്ലല്ലോ, അതയാൾ അതൊരിക്കലും പറയാൻ പാടില്ലെന്ന് എനിക്ക് തോന്നണം. ഇപ്പോൾ ഒരു ഷർട്ടിൻ്റെ ഷോപ്പിൽ ചെന്നിട്ട് ഈ ഷർട്ട് കൊള്ളില്ല, കൊള്ളില്ല എന്നല്ലേ, എനിക്ക് ചേരില്ല എന്നല്ലേ കറക്റ്റ് അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് അല്ല അതല്ലേ എന്ന് പറഞ്ഞ പോലെ അയാൾ കൊണ്ടിരുന്ന കഥാപാത്രം ചിലപ്പോൾ ഉഗ്രനായിരിക്കും, നല്ല കഥയായിരിക്കും, പക്ഷെ എനിക്ക് ചേരണ്ടേ. അപ്പം ഞാൻ പറയും എനിക്ക് ഞാനിതിന് ആട്ടല്ല എന്നേ ഞാൻ പറയാറുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഈ ഷോയിൽ ശരിക്കും നിങ്ങൾക്ക് ആ സ്ക്രിപ്റ്റിലേക്ക് വർക്കായ കാര്യം എന്താണ്? ഈശോയിലേക്ക്, ഈശോയുടെ കഥ തന്നെയാണ്. ഈശോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുമയുള്ള കഥയോ ഒന്നുമല്ല, പക്ഷെ പുതിയൊരു അവതരണ രീതിയുണ്ട്, എന്നാൽ അതിനകത്ത് ചെറിയ പുതുമയുണ്ട്. ത്രില്ലേഴ്സിൽ എപ്പോഴും, അല്ലെങ്കിൽ എല്ലാ കഥകളും ആരെങ്കിലും ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പുതിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും അതിൽ. അത് കണ്ടിട്ടാണല്ലോ ഏതൊരു ആക്ടറും അല്ലെങ്കിൽ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ നിൽക്കുന്നത്. കാരണം ഒരുപാട് ത്രില്ലേഴ്സ് ഇറങ്ങുന്ന സമയമാണ് നമ്മൾ പിന്നെ നമ്മൾ ഒരുപാട് വേൾഡ് മൂവീസിൽ തന്നെ ഒരുപാട് ത്രില്ലേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ജനറേഷൻ, യങ് ജനറേഷൻ ഒരുപാട് ജഡ്ജും ചെയ്യും, കമ്പാരിസൺസ് ഒരുപാട് വരാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈശോയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതാണ്, അതിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ. നമുക്ക് എല്ലാ ത്രില്ലേഴ്സിൻ്റെയും ബേസ് വരുന്ന ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. ഒരു പുതുമയുണ്ട് ഇതിനകത്ത്. അത് എന്താണെന്നുള്ള കാര്യം സിനിമ കണ്ടു വേണം. ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് കേട്ടോ, സിനിമ എന്റെ അവിടെ നമുക്ക് അറിയില്ല, അതൊക്കെ ജനങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. നമിത പ്രമോദ് എന്ന് പറയുന്ന വ്യക്തിനെ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു ഇൻസ്റ്റൻസസ് ആണ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ, ഒരു 21-22 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മളങ്ങ് മൊത്തത്തിൽ വിടുക എന്ന് പറയൂല. ഞാൻ എൻ്റെ എൻ്റെ മോനിൽ നിന്ന് ഞാൻ എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് പഠിക്കണേ,
ഞാൻ പെർഫെക്റ്റ് ഫാദർ ആണെന്ന് ഞാൻ എങ്ങനെ പറയും? ഒരിക്കലും അല്ല. ബിസിനസ് എല്ലാം നടക്കുന്നത് ഇപ്പോൾ ഒരു സിനിമയാകുമ്പോൾ ഹീറോസിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂവിന് ഒരു എമൗണ്ട് പറയാൻ പറ്റും എന്ന് തോന്നുന്ന സ്ഥലത്ത് വി ഷുഡ് ഡിമാൻഡ്. കഥ കേട്ടു കുഴപ്പമില്ല, പ്രൊഡക്ഷനും കുഴപ്പമില്ല, പക്ഷെ അവർ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമയ്ക്ക് മേടിച്ച ഒരു പേ സ്കെയിലാണ് പറയുന്നത്. ഇത് ഇവരുടെ മാത്രം ശരികളായിരിക്കും, അടുത്ത ജനറേഷൻ്റെ ശരിയാവണം നിർബന്ധമില്ല.